പ്രദീപ് കുറുപ്പ് ചോദിച്ച ഒരു കമ്പനിയാണ് ഫിലാടെക്സ് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഫിലാടെക്സ് ഫണ്ടമെൻ്റലി വലിയ കുഴപ്പമില്ലാത്ത, ചെറിയ ഒരു പ്രോബ്ലം ഉണ്ട് എന്നാലും വലിയ ഒരു കുഴപ്പമില്ലാത്ത കമ്പനിയാണ്. ഇപ്പോൾ സപ്പോർട്ട് ലെവലിലായിരുന്നു, അദ്ദേഹം അത് ചോദിക്കുമ്പോൾ സ്റ്റോക്ക് നല്ലൊരു അപ് ട്രെൻഡിലായിരുന്നു. അടുത്ത ദിവസം സ്റ്റോക്ക് നന്നായിട്ട് താഴേക്ക് വന്നു. പക്ഷേ സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് നമുക്കറിയാൻ പറ്റും, ഏകദേശം 42 രൂപയ്ക്ക് താഴെയാണ് സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് ലെവൽ. കറക്റ്റായിട്ട് അത് 42 താഴെ വന്നിട്ട് അത് മുകളിലേക്ക് പോയി. ആ സ്റ്റോക്ക് മുകളിലേക്ക് ഏകദേശം 52 രൂപയ്ക്ക് മുകളിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കറക്ഷനാണ്. എനിക്ക് തോന്നുന്നു ആ കമ്പനിയിൽ ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഓക്കെ ആണ് എന്ന് തോന്നുന്നു. രാമകൃഷ്ണ പ്രകാശ് ചോദിച്ചേക്കുന്ന ഉജാസ് പവർ എങ്ങനെയുണ്ട് എന്നാണ്. എനിക്ക് തോന്നുന്നു ഉജാസ് എനർജി ആണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചത്. ഉജാസ് എനർജി ഫണ്ടമെൻ്റൽ വളരെ മോശമായിട്ടുള്ളൊരു കമ്പനിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പവർ സെക്ടറിൻ്റെ ട്രെൻഡ് എല്ലാം വളരെ നെഗറ്റീവാണ്. അത് ഇതിൽ കാണാൻ പറ്റും, നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ പറ്റും. പവർ സെക്ടർ നെഗറ്റീവാണ്. ഇത് ഉജാസ് മാത്രമല്ല, ടാറ്റ പവറുണ്ട്, അദാനി പവറുണ്ട്. അദാനി പവർ ഇപ്പം നല്ല അപ്പിലാണ് നിൽക്കുന്നത്. ജീനസ് പവർ, ഓക്കെ ജീനസ് പവർ, ഇതെല്ലാം തന്നെ ഡൗണിലാണ്. അതുപോലെ തന്നെ ഈ കമ്പനിയും ഡൗണിലാണ്. ഫണ്ടമെൻ്റൽ മോശമാണ്. മുഹമ്മദ് അൻവർ ചോദിച്ചിട്ടുള്ളത് റേഡിയോ സിറ്റി ഒന്ന് പരിഹരിക്കണം, കണ്ടിടത്തോളം കമ്പനി ഇപ്പോൾ സപ്പോർട്ടിലാണുള്ളത്, ലോങ് ടേമിൽ ഒരു വലിയ ഉയർച്ച പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഞാനത് ചെക്ക് ചെയ്തു. അതിൻ്റെ ഗ്രാഫിൽ നമുക്ക് നോക്കുമ്പം സപ്പോർട്ട് ലെവൽ ഏകദേശം 56-58 ആ ലെവൽ, അതായത് ഒരു 57 കൂട്ടാം. 57 നല്ലൊരു സപ്പോർട്ട് ഉള്ളൊരു കമ്പനിയായിരുന്നു. ഇത് 57 വന്നു, ചെറുതായിട്ട് മുകളിലേക്ക് ഏകദേശം 60 വരെ പോയി, പിന്നെയും താഴേക്ക് വന്ന് ആ സപ്പോർട്ട് കിടന്ന് കളിക്കുവാണ്. താഴേക്ക് പോകണോ വേണ്ടയോ എന്ന് കരുതി അവിടെ കുറേ നേരം കളിച്ച് അത് കഴിഞ്ഞിട്ട് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി. എനിവേ അതിനോ പ്രോബ്ലം, കാരണം സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സോണാണല്ലോ, അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിട്ട് അത് മുകളിലേക്ക് പോയി. അപ്പോൾ ഇപ്പം കറക്റ്റ് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റോക്ക് അപ് ട്രെൻഡിലാണ്. അതുകൂടാതെ ഞാൻ ഫണ്ടമെൻ്റൽ ചെക്ക് ചെയ്തു. അപ്പോൾ ഫുള്ളായിട്ട് ചെക്ക് ചെയ്തില്ല, ഒരു കമ്പനിയുടെ ഫുള്ളായിട്ട് ചെക്ക് ചെയ്തില്ല, ഓടിച്ച് നോക്കിയുള്ളൂ. കാരണം നമുക്ക് കുറേ കമ്പനികൾ ചെക്ക് ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് വിശദമായിട്ട് ഞാൻ നോക്കിയിട്ടില്ല. എന്നാൽ പോലും ഫണ്ടമെൻ്റൽ കുഴപ്പമില്ലാത്ത കമ്പനിയാണ്. ഡെപ്റ്റ് അവർ കുറച്ചിട്ടുണ്ട്, 53 കോടി രൂപ മാത്രം അവർക്ക് ഡെപ്റ്റ് ഉള്ളൂ. ഏകദേശം 1600 മുകളിൽ ക്യാപിറ്റൽ കോടി, 1600 കോടിക്ക് മുകളിൽ ക്യാപിറ്റൽ ഉള്ള കമ്പനിയാണ്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, നല്ലൊരു പിക്കായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. മുഹമ്മദ് ജമാല് ചോദിച്ച കമ്പനിയാണ് ആസ്റ്റർ DM ഹെൽത്ത് കെയർ. അപ്പോൾ അതൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫണ്ടമെൻ്റൽസ് കുഴപ്പമില്ലാത്ത കമ്പനിയാണ്, എന്നാലും ചെറിയ ക്യാഷ് ഫ്ലോയിൽ പ്രോബ്ലം ഉണ്ട്, ചെറിയൊരു പ്രോബ്ലം. എന്നാലും അത് വലിയൊരു പ്രോബ്ലമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ കമ്പനിയുടെ ഷെയർ പ്രൈസ് നമുക്കറിയാവുന്ന പോലെ തന്നെ നല്ല താഴെയാണ് ഷെയർ പ്രൈസ്. സപ്പോർട്ട് ഒരു 145, ഓക്കെ 145 സപ്പോർട്ടായിട്ട് നമ്മൾ ലാസ്റ്റത്തെ കണ്ടു കഴിഞ്ഞു. അത് വീണ്ടും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി, പുതിയ സപ്പോർട്ട് ഏകദേശം 140-145 അതിനിടയ്ക്കാണ്. ഇപ്പോഴത്തെ വില 155, അത് വെച്ച് നോക്കുമ്പോൾ സപ്പോർട്ടിനോട് അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഇത് 190 ഒക്കെ പോയ ഒരു സ്റ്റോക്കാണ്, പിക്ക് ചെയ്യാൻ കുഴപ്പമില്ല, ഫണ്ടമെൻ്റൽസ് പ്രോബ്ലമില്ല. സേതു മാധവൻ നായർ ചോദിച്ച കമ്പനിയാണ് ഫിലിപ്സ് കാർബൺ. ഫിലിപ്സ് കാർബണിൻ്റെ പിയേഴ്സ്, ഗോവ കാർബൺ, റെയിൻ ഇൻഡസ്ട്രീസ്, മൂന്ന് കമ്പനീസും കുഴപ്പമില്ല. ഫിലിപ്സ് കാർബണും നല്ല കമ്പനി തന്നെയാണ്. റീസെൻ്റ്ലി ആയിട്ട് അവർ ഫിലിപ്സ് കാർബൺ ഡെപ്റ്റ് കുറച്ചിട്ടുണ്ട്, അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ ഫിലിപ്സ് കാറിൻ്റെ സപ്പോർട്ട്, ലാസ്റ്റ് ഉണ്ടായിരുന്ന സപ്പോർട്ട് 160 താഴെയായിരുന്നു. ഇപ്പോൾ സപ്പോർട്ട് അത് അതിന് താഴെപ്പായിരുന്നു, എന്നിട്ട് ബ്രേക്ക് ചെയ്ത് ഇപ്പം മുകളിലേക്ക് പോയി. ഇത്രയൊക്കെയുള്ളൂ കാണുന്നുള്ളൂ. ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനിയാണ്, ഡെപ്റ്റ് കുറച്ചിട്ടുണ്ട്, ഡിവിഡൻഡ് നന്നായിട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഫിലിപ്സ് കാർബൺ. ഓക്കെ, വേറെ നെഗറ്റീവ് ഫാക്ടറൊന്നുമില്ല. സെക്ടർ ശകലം ഡൗൺ ആയിരുന്നു, കാരണം അത് റെയിൻ ഇൻഡസ്ട്രീസും ഗോവ കാർബണും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആ ഒരു ഡൗൺ ആണ്. കാലിക്കറ്റ് എന്നുള്ള ഇർഷാദ് ചോദിച്ച കമ്പനി ലെമൺ ട്രീ ഹോട്ടൽ ഒന്ന് അനലൈസ് ചെയ്യാമോ. ലെമൺ ട്രീ ഹോട്ടൽ നല്ല കമ്പനിയാണ്, ഫണ്ടമെൻ്റൽ കുഴപ്പമില്ല, ഓക്കെ. പക്ഷേ ലെമൺ ട്രീയുടെ ഇപ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ റെസിസ്റ്റൻറ്റ് ലെവലിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും ഇവിടെ റെസിസ്റ്റൻറ്റ് 88 മോളി സ്റ്റോക്ക് പോയിട്ടുണ്ട്. ഇനിവേ 88 ലെവലൊക്കെ റെസിസ്റ്റൻ്റ് ലെവൽ തന്നെയാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് സ്റ്റോക്ക് നല്ലൊരു കറക്ഷൻ ഫേസ് ചെയ്ത് താഴേക്ക് പോയി. എനിക്ക് റെസിസ്റ്റൻറ്റ് ലെവലിലുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല. സാധാരണ എൻ്റെ ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 66 ലെവലാണ്, മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ താഴെ സ്റ്റോക്ക് പോയിട്ടുണ്ട്, എന്നാൽ പോലും 66 സപ്പോർട്ട് അത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് സ്റ്റോക്ക്.
അപ്പോൾ എല്ലാ പ്രാവശ്യം അതോ അല്ലെങ്കിൽ അതിൻ്റെ താഴേക്ക് പോയിട്ട് മുകളിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടുവരുന്നത്. പലവട്ടം 66 പ്ലസ് 76, ഓക്കെ, നല്ല റിട്ടേൺ പല പ്രാവശ്യവും കൊടുത്തിട്ടുണ്ട് 66 പോയിട്ട്. അപ്പോൾ 66 അതിൻ്റെ താഴെയോ താഴെയോ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. 88 ഇപ്പോൾ താഴേക്ക് പോയി സ്റ്റോക്ക്, പിന്നെ ചെറിയ ഒരു 83 ആ ഒരു സിറ്റുവേഷനിലാക്കുന്നത്, ഒരു സ്വിംഗ് ട്രേഡിംഗ് ആണ് ഈ സ്റ്റോക്കിൽ. ഇപ്പം നമുക്ക് ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവും, 1 ഇയർ ഗ്രാഫാണ്, ഞാൻ ഓൾ ഡേറ്റ് എടുത്തിട്ടില്ല. ഫീൽ ചെയ്യുന്നത് സ്വിംഗ് ട്രേഡിംഗ് ആണ് ഇത് നല്ലതെന്നുള്ളതാണ്. നിലവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് വലിയ താല്പര്യം ഇല്ല. കമ്പനി കടം ഉണ്ടായിരുന്നു, കടം കുറച്ചിട്ടുണ്ട്, ഡെപ്റ്റ് കുറച്ചിട്ടുണ്ട്, പിന്നെ അവർ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിൽ ശകലം ഒരു മടി കാണിക്കുന്നുണ്ട്, കാരണം ഇൻട്രസ്റ്റ് കവറിംഗ് റേഷ്യോ കുറവാണ്. PV ചോദിച്ചേക്കുന്ന കമ്പനിയാണ് സിറ്റി നെറ്റ്വർക്ക്സ്. ഓക്കെ, ഞാൻ ആ കമ്പനി ചെക്ക് ചെയ്തു, ഫണ്ടമെൻ്റൽ വളരെ മോശമായിട്ടുള്ള ഒരു കമ്പനിയാണ്. പ്രൈസ് വളരെ കുറവാണ്, 4 രൂപ സംതിങ് ഉള്ളൂ, ചെറിയ കമ്പനിയാണ്. അപ്പോൾ ഹൈ റിസ്ക് ആണ് ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു റിട്ടേൺ കിട്ടുക എന്നുള്ളത്. പിന്നെ ഇതുപോലത്തെ കമ്പനി ചിലപ്പോൾ നല്ല രീതിയിൽ റിട്ടേൺ കിട്ടിയേക്കാം. എനിവേ, കണ്ടിന്യൂസ് അത് അപ്പ് പോയിട്ട് ഒരു ഡൗണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നൊരു ഡൗണും തന്നെയാണ് ആ കമ്പനിയിൽ ഫീൽ ചെയ്തത്. ശരിക്കും വാച്ച് ചെയ്യുക, ആ ഡൗൺ ചിലപ്പോൾ താഴേക്ക് പോയേക്കാം. ലോവർ സർക്യൂട്ട് അടിച്ച് ചിലപ്പോൾ താഴെ പോകാനുള്ള സാധ്യത ഈ കമ്പനി അപ്പിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. തോമസ് പി സി ചോദിച്ചിരിക്കുന്ന ഗ്രാഫൈറ്റിൻ്റെ പറ്റി ഒരു വിലയിരുത്തൽ നടത്താവുന്നതാണ്. ഗ്രാഫൈറ്റ് ഇന്ത്യ വളരെ നല്ലൊരു കമ്പനിയാണ്, പക്ഷേ ഇപ്പോൾ ട്രെൻഡ് റിവേഴ്സലാണ്. ആ സെക്ടറിലെ എല്ലാ കമ്പനികളും താഴേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 50% കറക്ഷൻ ആ സെക്ടറിലുള്ള എല്ലാ കമ്പനികളിലും ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഗ്രാഫൈറ്റ് ഇന്ത്യയുടെ മറ്റൊരു പ്രത്യേകത, നന്നായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ വില താഴ്ന്നുകൊണ്ട് തന്നെ ഡിവിഡൻഡ് ഈൽഡ് 6.90% ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഡെലിവറി വോളിയം ഡേ ബൈ ഡേ ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഭികാമ്യമല്ല. ഡെപ്റ്റ് വളരെയധികം കുറവാണ്, 155 കോടി മാത്രമാണ് ഡെപ്റ്റ് ഉള്ളൂ. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 8,956 കോടിയാണ്. അത് വെച്ച് നോക്കുമ്പം ഡെപ്റ്റ് ഈ കമ്പനിക്ക് ഈ ഒരു ഡെപ്റ്റ് ഒന്നുമല്ല എന്ന് തന്നെ പറയാം. EPS ROCE കാണിക്കുന്ന കമ്പനി ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വളരെ നല്ലത് എന്ന് തന്നെയാണ്. എന്നാലും ഇത് എത്രത്തോളം കറക്റ്റ് ചെയ്യും എന്ന് അറിയത്തില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇനിയും കറക്ഷന് സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല. അഖിൽ എച്ച് ചോദിച്ചിരിക്കുന്നത് സാൻവാരിയ കൺസ്യൂമർ എന്ന കമ്പനിയെ പറ്റിയാണ്. സാൻവാരിയ കൺസ്യൂമർ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ്. കമ്പനി മാർക്കറ്റ് ക്യാപിറ്റൽ കുറവാണ്, 700 സംതിങ് കുറവേ ഉള്ളൂ. മൈക്രോ ക്യാപിറ്റൽ വിടുന്ന ഒരു കമ്പനിയാണ്. അതനുസരിച്ച് പ്രൈസും അതനുസരിച്ച് കുറവാണ്, 10 രൂപ ആ റേഞ്ചാണ്. അണ്ടർ പെർഫോം ആയിരുന്നു കുറേ നാൾ വരെ, പക്ഷേ നല്ല ലോയിലാണ് കമ്പനി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഭികാമ്യമാണ്. എന്ന് വെച്ചാൽ ഡെലിവറി വോളിയം കാര്യങ്ങളൊന്നും കൂടിയിട്ടില്ല, സ്ലോലി ഗ്രോത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡെപ്റ്റിൻ്റെ കാര്യത്തിൽ ഡെപ്റ്റ് കമ്പനി കുറച്ചിട്ടുണ്ട്. ഡെപ്റ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ കൂടി വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഡെപ്റ്റ് കുറച്ചിട്ടുള്ളൂ. ലാസ്റ്റ് ഇയറിൽ 993 കോടി ഡെപ്റ്റ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ അത് 991 കോടി ആയിട്ട് കുറച്ചിട്ടുണ്ട്. പക്ഷേ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 727 കോടി ഉള്ളൂ. അപ്പോൾ കടം മാർക്കറ്റ് ക്യാപിറ്റലിനെ കഴിഞ്ഞ് കൂടുതൽ കടം ഇപ്പോൾ കമ്പനിക്കുണ്ട്. അതൊരു വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. എനിവേ, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്, ട്രെൻഡ് റിവേഴ്സ് ആകാനുള്ള സാധ്യതയുണ്ട്, അതായത് ബുള്ളിഷിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഡെപ്റ്റിൻ്റെ ഒരു കാര്യത്തിൽ അത് വളരെ ഡേഞ്ചർ ആയിട്ട് തന്നെ തോന്നുന്നു. സൗമ്യ പി പത്മനാഭൻ ചോദിച്ചിരിക്കുന്ന ഷിർപൂർ ജി എങ്ങനെയുണ്ടെന്നാണ്. ഷിർപൂർ ഗോൾഡ് റിഫൈനറി കമ്പനി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ്, പക്ഷേ മാർക്കറ്റ് ക്യാപിറ്റൽ വളരെ കുറവാണ്, 118 കോടിയുള്ള വളരെ ചെറിയ ഒരു കമ്പനിയാണ്. ആ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ചിട്ട് പ്രൈസ് ഇപ്പോൾ 38 രൂപ 39 രൂപ പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതൊരു കൂടിയ പ്രൈസാണ് എന്നാണ് തോന്നുന്നത്. എനിവേ, കമ്പനി നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പം നെഗറ്റീവാണ്, വളരെ ട്രെൻഡ് നെഗറ്റീവായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതുകൂടാതെ തന്നെ ഇതിലും ഡെപ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കമ്പനി ഡെപ്റ്റ് കുറച്ചിട്ടുണ്ട്. ഇപ്പം 401 കോടിയാണ് ഡെപ്റ്റ് ഉള്ളത്, 594 കോടിയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഡെപ്റ്റ്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ കമ്പനി കുറച്ചിട്ടുണ്ട്. ഏകദേശം 230 മുകളിൽ പോയ കമ്പനിയാണ്. ഇപ്പോഴത്തെ വിലയെന്ന് പറഞ്ഞാൽ 5 വർഷത്തെ താഴത്തെ വിലയാണ്. ഓക്കെ, അതൊരു ലോങ് ടൈം വ്യൂവിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ട്രെൻഡ് ഇതേവരെ റിവേഴ്സ് ആയിട്ടില്ല, എത്ര വരെ താഴെ പോകുമെന്നും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പറയാൻ പറ്റില്ല. പ്രകാശ് പയ്യന്നൂര് രണ്ട് കമ്പനികളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ബജാജ് കൺസ്യൂമർ, രണ്ടാമത്തത് സൊണാറ്റ സോഫ്റ്റ്വെയർ. ബജാജ് കൺസ്യൂമർ, ICICI പ്രുഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് 9 ലക്ഷത്തിൻ്റെ ഷെയർ വാങ്ങുകയുണ്ടായി. മാർച്ച് 12 അവർ വാങ്ങിയത്, 114.80 രൂപയ്ക്കാണ് അവർ മേടിച്ചത്. കമ്പനിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബജാജ് റിസോഴ്സസ് ലിമിറ്റഡ്, അതായത് പ്രൊമോട്ടറാണ്, പ്രൊമോട്ടർ ഷെയർ പ്ലെഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്ലെഡ്ജ് ചെയ്യുന്നതിൻ്റെ പേഴ്സൻറ്റേജ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. നിലവിൽ പ്രൊമോട്ടറുടെ പേരുള്ള ഷെയറിൻ്റെ
70.42% പ്ലഡ്ജ് ചെയ്തിരിക്കുകയാണ്. ബാക്കി എല്ലാ ഘടകവും പോസിറ്റീവാണ്. എനിവേ കമ്പനിയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഡെപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ 13.49 കോടിയാണ്. അത് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 5,150 കോടി, അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡെപ്റ്റ് വളരെ വളരെ കുറവാണ്. മാത്രമല്ല, അവർ 15 കോടി ഡെപ്റ്റ് ഉണ്ടായിരുന്നതിൽ നിന്ന് 13.49 കോടിയിലേക്ക് അവർ ഡെപ്റ്റ് ഈ വർഷം കുറച്ചിട്ടുണ്ട്. പിന്നെ ROCയും EPSയും എല്ലാം പോസിറ്റീവാണ്. ഓക്കെ, ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ കമ്പനിയാണ്, ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനിയാണ്. അടുത്ത കമ്പനി സൊണാറ്റ സോഫ്റ്റ്വെയർ ആണ്. ഫണ്ടമെൻ്റലി വളരെ നല്ലൊരു കമ്പനിയാണ്. കടം വളരെ കുറവാണ്, 46 കോടിയാണ് കടമുള്ളൂ. 69 കോടിക്ക് മുകളിൽ കടമുണ്ടായിരുന്നത് 46.41 കോടിയായിട്ട് ഈ ക്വാർട്ടറിൽ അവർ കുറച്ചിട്ടുണ്ട്. അതും നല്ലൊരു സൈനാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 3,581 കോടിയുണ്ട്. ഓക്കെ, ബാക്കി ഡിവിഡൻഡ് നല്ല രീതിയിൽ പേ ചെയ്യുന്നുണ്ട്. 3.17% ഡിവിഡൻഡ് ഈൽഡ് ഉണ്ട്. കമ്പനിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് ഒന്നാമത്തത് ഈ പ്രൊമോട്ടർക്ക് ഷെയർ ഹോൾഡിംഗ് വളരെ കുറവാണ്, 28% ഉള്ളൂ. അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഷെയറും വിൽക്കുകയാണ് ചെയ്യുന്നത്, അതും ഒരു നല്ല സൈനല്ല. ലാസ്റ്റ് ക്വാർട്ടറിൽ ഏകദേശം 2.78% പ്രൊമോട്ടർ ഷെയർ ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. നിലവിലെ ഷെയറിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 350 താഴെ നല്ലൊരു റെസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻ്റ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എനിവേ സപ്പോർട്ട് 270 270 വന്നാൽ ഈ കമ്പനി നല്ലൊരു പിക്കാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ട്രെൻഡ് പോസിറ്റീവ്, മൈൽഡി പോസിറ്റീവ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും 350 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ മാത്രമേ നല്ലൊരു ഗ്രോത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. എനിവേ 420 റെസിസ്റ്റൻ്റ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻ്റ് അടുത്ത് തന്നെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയും സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കമ്പനികളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ ആ കമ്പനികളെ കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം.